എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ് സദ്യ സീരീസിൽ. എല്ലാവരും ഇപ്പോൾ കണ്ട പോലെ ഇത് പഴം പച്ചടിയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തപ്പഴമാണ്, അല്ലെങ്കിൽ നേന്ത്രപ്പഴം. രണ്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴം പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക്. ഇപ്പം മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഈ ഏത്തപ്പഴം വേവിക്കാനായിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ ഒരല്പം ഉപ്പും കൂടി. ഇതോടൊപ്പം ഏത്തപ്പഴം വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് ബോയിൽ ചെയ്യിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിടുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിടുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഏത്തപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ല അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പഴവും വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ പഴമെല്ലാം വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരു തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും അത്. അതിനുശേഷം അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണം തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതൊരു മധുര പച്ചടിയല്ലേ, അപ്പം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കര അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർ പഞ്ചസാരയും ചേർക്കാറുണ്ട് ശർക്കരയ്ക്ക് പകരം, പക്ഷെ ഞാനിവിടെ ശർക്കര മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ആവി വന്നാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക, തിളപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനി പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് AD AROMAS.